ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തുളസിയിൽ നിന്ന് നമുക്ക് കസ്കസ് കിട്ടുന്നില്ല കുറേ വീഡിയോസ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ നമുക്ക് തുളസിയിൽ നിന്നും ഒരിക്കലും കസ്കസ് കിട്ടില്ല. തുളസിയാന്ന് തോന്നിക്കുന്ന ഒരു ചെടിയാണ് ഈ കസ്കസിൻ്റെ ചെടി. ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാവുന്ന രണ്ട് തരം തുളസി കാണിച്ചുതരാം. ഇതാണ് കരിന്തുളസി. ഈ ഒരു കരിന്തുളസി എല്ലാവരെയും വീട്ടിൽ ഉണ്ടാവും. പിന്നീടുള്ള തുളസിയാണ് ഈ വെള്ളത്തുളസി. ഈ വെള്ളത്തുളസിയിൽ നിന്നും നമുക്ക് ഒരിക്കലും കസ്കസ് കിട്ടില്ല. ഈ ഒരു രണ്ട് തുളസിയാണ് നമുക്ക് വീട്ടിൽ നമ്മൾ കാണുന്ന തുളസി ചെടികൾ. ഇനിയുള്ളത് ഞാൻ നിങ്ങൾക്ക് കസ്കസിൻ്റെ ചെടിയാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇതാണ് കസ്കസിൻ്റെ ചെടി. കാണുമ്പോൾ ശരിക്ക് തുളസി ചെടി പോലെ തന്നെയാണ് നമുക്ക് തോന്നാറ്. പക്ഷേ ഇതൊരിക്കലും തുളസിയല്ല. ഇതിൻ്റെ ഇലയും നമുക്ക് തുളസിൻ്റെ ഇലയും നോക്കിയാൽ അതിൻ്റെ സ്മെല്ലും എല്ലാം ഡിഫറെൻ്റ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും വീട്ടിൽ വെള്ളത്തുളസിയും കരിന്തുളസിയും ഉണ്ടെങ്കിൽ. ഇതാണ് കസ്കസിൻ്റെ ചെടി. നമ്മൾ തുളസിൻ്റെ ആ ഒരു സെയിം പിന്നെ കാണാൻ തോന്നുന്ന ആ ഒരു രീതിയിലുള്ള ചെടിയാണ് ഇത്. ഇതിൽ നിന്ന് നമുക്ക് കസ്കസ് ധാരാളമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ തുളസിയിൽ നിന്നും കസ്കസ് നമുക്ക് ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ഈ രണ്ട് തുളസിയും വീട്ടിലുള്ളത് കൊണ്ട് ഞാൻ ട്രൈ ചെയ്തതാണ്. വെള്ളത്തുളസിയും കരിന്തുളസിയും ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് അതിൽ നിന്നും കസ്കസ് കിട്ടിയിട്ടില്ല. ഞാൻ ഈ കസ്കസ് ചെടിയിൽ നിന്നും അതിൻ്റെ പൂവ് പറിച്ചിട്ട് ഒന്ന് ഉണക്കാൻ വെക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് ഈ കസ്കസിൻ്റെ ചെടിയിൽ നിന്നാണ് ഞാൻ ഇതിൻ്റെ പൂവ് പറിച്ചെടുക്കുന്നത്. ഇതാണ് ഞാൻ കസ്കസ് ചെടിയിൽ നിന്നും പറിച്ചെടുത്ത ഇതിൻ്റെ പൂവ്. ഇത് നമുക്കൊന്ന് ഒരു ദിവസം വെയിലത്ത് ഉണങ്ങാൻ വെക്കണം. ഇതാണ് ഞാൻ പറിച്ച കസ്കസിൻ്റെ പൂവും പിന്നെ ഇത് ഉണക്കിയിട്ടുള്ളതും. ഈ ഉണക്കിയിട്ടുള്ള ഈ പൂവിൽ നിന്നും ഞാൻ കസ്കസ് എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ സാധാ തുളസിയിൽ നിന്ന് ട്രൈ ചെയ്തിട്ട് എനിക്ക് കസ്കസിൻ്റെ ആ ഒരു സീഡ് കിട്ടിയിട്ടില്ല. ഈ ഒരു കസ്കസ് ചെടിയിൽ നിന്ന് ഞാൻ ഉണക്കിയെടുത്തതും ഉണക്കാത്തത് പറിച്ചതുമാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എങ്ങനെ കസ്കസ് എടുക്കാന്നുള്ളത് കാണിച്ചുതരാം. നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് ഇതുപോലെയൊന്ന് തിരുമ്മിയിട്ട് നമുക്ക് കസ്കസിൻ്റെ കസ്കസ് എടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് കൈനെക്കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ലോണം കസ്കസ് പൊട്ടി പൊടിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി നല്ലോണം ഒന്ന് കൈകൊണ്ട് തിരുമ്മിയാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കസ്കസ് ഫുള്ളായിട്ട് കിട്ടുന്നതാണ്. ഞാൻ സാധാ നമ്മളെ തുളസിയിൽ നിന്നും ചെയ്തേരെ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടേ ഇല്ല. ഒരു ചെറിയൊരു അതിൻ്റെ മുട്ടിൽ നിന്നുള്ള ഒരു ആ മുട്ട് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കസ്കസ് ചെടിയിൽ നിന്ന് ഉണക്കിയതിന് ശേഷം ഒന്ന് ഉണക്കിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പുമ്പോൾ കുറേ നല്ല രീതിയിൽ തന്നെ കസ്കസ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിരുമ്മിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കസ്കസ് നമുക്ക് എടുക്കാം. പിന്നെ അതിൻ്റെ പൂവെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഒന്ന് വേർതിരിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് കസ്കസ് ഒന്നെടുക്കാം. നമുക്ക് ഈ കസ്കസ് ചെടിയിൽ നിന്നും നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ തുളസി ഇല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്നും കസ്കസ് കിട്ടുന്നുണ്ടോ എന്ന്, ഒരിക്കലും കിട്ടില്ല. നമുക്ക് കസ്കസ് ചെടിയിൽ നിന്ന് മാത്രമേ കിട്ടൂ കസ്കസ്. തുളസിയാണെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുക ഈ കസ്കസിൻ്റെ ചെടി ഉണ്ടെങ്കിൽ. നിങ്ങൾക്ക് ഞാനൊന്ന് ഇത് സൂം ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം കിട്ടിയ കസ്കസ്. ബാക്കിയുള്ള പൂവും കൂടി ഞാൻ നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ട് കസ്കസ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഞാനും കണ്ടപ്പോൾ തുളസി ചെടിയിൽ നിന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ അതിൻ്റെ ഇലയും പൂവെല്ലാം പിന്നെ നമ്മൾ ഒന്ന് നോക്കിയാൽ അതിൻ്റെ ഡിഫറെൻ്റ് നമുക്ക് മനസ്സിലാവും. ഇതിൽ നിന്നാണ് എനിക്ക് നന്നായിട്ട് കസ്കസ് കിട്ടിയിട്ടുള്ളത്.
തുളസി ഇലയിൽ നിന്ന് നമുക്ക് എങ്ങനെ നോക്കിയാലും ഇത്രയധികം കസ്കസ് കിട്ടൂല കണ്ടോ നമ്മൾ ഇങ്ങനെ പൊടി ഇതാ കൈകൊണ്ട് തിരുമുമ്പോൾ ധാരാളമായിട്ട് കസ്കസ് കിട്ടും പിന്നെ ആ പൂവെല്ലാം ഞാൻ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പൂവിൻ്റെ കുറേ ആ ഒരു ഇത് ഈ കസ്കസിലുള്ളത് കൊണ്ട് ഞാൻ എല്ലാം ഒന്ന് പെറുക്കി മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഈ ഒരു വെച്ച പൂവും കൂടി ഒന്നുകൂടി തിരുമ്മിയാൽ അതിൽ നിന്നും കസ്കസ് നന്നായിട്ട് പിന്നെ കിട്ടുന്നതാണ് ഇതാണ് ഞാൻ ഉണക്കി വെച്ച ആ ഒരു പൂവിൽ നിന്നും എനിക്ക് കിട്ടിയ കസ്കസ് നല്ല നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു കസ്കസ് തന്നെയാണ് നമുക്ക് ഈ ഒരു പൂവ് തിരുമ്മിട്ട് കിട്ടിയിട്ടുള്ളത് പിന്നെ ഞാൻ ആ ഒരു പൂവ് മാത്രം വെയിലത്ത് ഉണക്കിയിട്ടാണ് എനിക്ക് ഇത്രയധികം കസ്കസ് കിട്ടിയത് നേരെ മറിച്ച് നമുക്ക് സാധാ തുളസിയിൽ നിന്ന് എത്ര തന്നെ എടുത്താലും നമുക്ക് പിന്നെ കസ്കസ് കിട്ടില്ല കരിന്തുളസിയിൽ നിന്നും വെള്ളത്തുളസിയിൽ നിന്നും ഒരിക്കലും നമുക്ക് ഈ ഒരു രീതിയിലുള്ള കസ്കസ് കിട്ടില്ല സാധാ കസ്കസ് ചെടിയിൽ നിന്ന് മാത്രമാണ് കിട്ടുന്നുള്ളൂ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തരും നമ്മൾ കുറേ വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ തുളസിയിൽ നിന്നാണ് കസ്കസ് കിട്ടുന്നത് എന്നാൽ ഒരിക്കലുമെല്ലാം അതേ രീതിയിൽ തോന്നുന്ന ചെടി തന്നെയാണ് തുളസീൻ്റെ ചെടിയും കസ്കസിൻ്റെ ചെടി തന്നെയാണ് കാണാൻ തോന്നുമ്പോൾ അത് ആ ഒരു ചെടിയായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുക ഞാനെല്ലാം അരിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇത്രയധികം കസ്കസാണ് ആ ഒരു ചെറിയ പൂവിൽ നിന്ന് തന്നെ കിട്ടിയത് സാധാ തുളസിയിൽ നിന്നെടുത്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതിൽ എന്തായാലും കിട്ടൂല ഇതിൻ്റെ മുകളിലുള്ള പൂവിൻ്റെ ആ ഇതെല്ലാം ഞാൻ പെറുക്കിയെടുക്കുകയാണ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് എന്താ നല്ല കസ്കസ് തന്നെ നമുക്ക് ആ ഒരു പൂവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പം തന്നെ തിരിയും പിന്നെ നല്ല പെർഫെക്റ്റായിട്ടുള്ള കസ്കസ് തന്നെയാണ് ഇത് എന്നുള്ളത് ഞാൻ അതിൻ്റെ പൂവ് ഒന്ന് ഉണങ്ങിയത് തിരുമ്മിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാണ് ആ ഒരു പൂവിൽ നിന്ന് കിട്ടിയിട്ടുള്ള കസ്കസ് നിങ്ങൾ വിചാരിക്കും ഇത്രയധികം കിട്ടുമെന്ന് ജസ്റ്റ് ഈ കസ്കസിൻ്റെ ചെടിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനിയൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഈ കസ്കസ് ഒന്ന് ആ ഒരു നമ്മൾ വെള്ളത്തിൽ പൊതിർത്തിയാൽ ആ ഒരു പൊങ്ങി വരുന്ന ഇത് നിങ്ങൾക്ക് ഞാൻ ഇത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇട്ടിട്ട് കാണിച്ചു തരാം ഇത് നമ്മൾ ഇടുമ്പോൾ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് അത് കസ്കസ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നുണ്ട് ഞങ്ങൾക്കത് ഇപ്പോൾ കാണാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ തന്നെ അത് എല്ലാം ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വരുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതിനേക്കാളും സ്പീഡിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നതാണ് നമ്മൾ ചെയ്താൽ നമുക്ക് മനസ്സിലാവും സാധാ തുളസിയിൽ നിന്ന് നമുക്ക് ഒരിക്കലും കിട്ടില്ല നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം ഇത് നല്ല രീതിയിൽ തന്നെ കസ്കസ് നന്നായിട്ട് വെള്ളത്തിലിട്ടാലും ആ ഒരു കുതിർന്ന് വന്നിട്ടുണ്ട് വീട്ടിൽ രണ്ട് തുളസി ഉണ്ടെങ്കിൽ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും സാധാ കസ്കസ് ചെടിയിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും തുളസിയിൽ നിന്ന് കിട്ടില്ല കാണാൻ സെയിമാണ് ഈ ചെടി ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ കമൻറ്റ് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്